അഞ്ച് സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ബലം വന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സെമി ഫൈനൽ എന്നൊക്കെ വിശേഷിപ്പിച്ച തെരഞ്ഞെടുപ്പുകളായിരുന്നു ഈ കടന്നുപോയത് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തോടെ വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് കോൺഗ്രസ് പൂർണ്ണമായും അധികാരത്തിന് പുറത്തായി ഹിന്ദി ഹൃദയഭൂമികളിൽ യാതൊരു ചലനവും സൃഷ്ടിക്കാൻ കഴിയാതെ ഇല്ലാതാകുന്ന കോൺഗ്രസ് പാർട്ടിയെ നമ്മൾ വീണ്ടും കാണേണ്ടി വന്നു മധ്യപ്രദേശിൽ ഭരണകക്ഷിയായ ബി ജെ പിക്ക് ശക്തമായ ജനവിരുദ്ധ വികാരം നിലനിന്നിരുന്നു കൊടിയ അഴിമതിയും സ്വജനപക്ഷവാദവും വർഗീയതയും കൊണ്ട് ജനങ്ങൾ പുറതിമുട്ടിയ അവസ്ഥയായിരുന്നു ആ സാഹചര്യത്തെ കോൺഗ്രസ് എങ്ങനെയാണ് നേരിട്ടതെന്ന് നമുക്ക് നോക്കാം ബി ജെ പി വലിയ ഹിന്ദുത്വമായിരുന്നു സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിമാരുടെ വലങ്കൈയായ കമൽനാഥിൻ്റെ ആയുധം ബാബറി പള്ളി ഹിന്ദുക്കൾക്കായി കൊടുത്തത് രാജീവ് ഗാന്ധി ആണെന്നും അയോധ്യയിലെ രാമക്ഷേത്രം കൊണ്ടുവന്നതിൻ്റെ യഥാർത്ഥ അവകാശി കോൺഗ്രസ് ആണെന്നും കോൺഗ്രസ് ജയിച്ചാൽ ശ്രീലങ്കയിൽ സീതാക്ഷേത്രം നിർമ്മിക്കുമെന്നും പശുക്കൾക്ക് മാത്രമായി അമ്പലം പണിയുമെന്നുമൊക്കെ വാഗ്ദാനം ചെയ്തതാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഒറിജിനൽ ഹിന്ദുത്വം മുന്നിലുള്ളപ്പോൾ കുന്നംകുളം ഹിന്ദുത്വം വേറെ വേണ്ടെന്ന് കോൺഗ്രസ് കരുതി കാണും ഈ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കോൺഗ്രസ് അടുത്ത തിരഞ്ഞെടുപ്പിൽ എല്ലാ ജില്ലകളിലും ഓരോ രാമക്ഷേത്രം നിർമ്മിക്കുമെന്നും എല്ലാ പള്ളികളും പൊളിച്ചു കളഞ്ഞ് പകരം അവിടെ അമ്പലം പണിയുമെന്നും ബീഫ് കഴിക്കുന്നവർക്ക് വധശിക്ഷ ഉറപ്പാക്കുമെന്നും മുസ്ലീങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും വോട്ടവകാശം റദ്ദാക്കുമെന്നും വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള പ്രകടന പത്രിക തയ്യാറാക്കുമെന്നും പ്രതീക്ഷിക്കുന്നു രാജസ്ഥാനിൽ സർക്കാരിൻ്റെ അവസാന കാലത്തെ കേരള മോഡൽ വെൽഫെയർ സ്കീമുകളൊക്കെ കൊണ്ടുവന്നായിരുന്നു കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ കിറ്റിനെ പരിഹസിച്ചു നടന്ന കോൺഗ്രസുകാർ തന്നെ രാജസ്ഥാനിൽ കിറ്റു കൊണ്ടുവന്നു അവിടെയും തോറ്റു ബി ജെ പിയോട് നേരിട്ട് മുട്ടിയ സംസ്ഥാനമായിട്ടും സി പി എം സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ബി ജെ പിക്ക് വോട്ട് മറിച്ച കാവിക്കൊങ്ങികളുടെ ആത്മാർത്ഥത കാണാതെ പോകരുത് ഒരു ലക്ഷത്തിലധികം വോട്ട് വാങ്ങി വിജയമുറപ്പിച്ച കർഷക പോരാളി സഖാവ് ബൽവൻ പൂനിയെ തോൽപ്പിക്കാൻ കോൺഗ്രസ് വോട്ട് മറച്ചു വിറ്റു കഴിഞ്ഞ തവണ മുപ്പതിനായിരത്തിലധികം വോട്ടുകൾ നേടിയ കോൺഗ്രസ് ഇത്തവണ നേടിയത് മൂവായിരത്തിൽ ചില്ലറ വോട്ടുകൾ മാത്രം ബാക്കി മുഴുവൻ താമരയ്ക്ക് വിറ്റ് ഇന്ത്യ മുന്നണിയിലെ കൂട്ടുകക്ഷിയെ തോൽപ്പിച്ചു ഛത്തീസ്ഗണ്ഡിൽ പലരും കോൺഗ്രസിൻ്റെ ഭരണത്തുടർച്ച പ്രതീക്ഷിച്ചാണ് അവിടെയും തോറ്റു ആകെ ജയിച്ചത് തെലുങ്കാന മാത്രമാണ് അവിടെയാണെങ്കിൽ തോൽപ്പിച്ചത് ബി ജെ പി വിരുദ്ധ പാർട്ടിയായ ബി ആർ എസിനെ ഫലത്തിൽ ബി ജെ പിക്ക് ചെറുവിരൽ പോലും അനക്കം കൊണ്ടുപോലും ബുദ്ധിമുട്ടിയിട്ടില്ല ബി ജെ പിയോട് നേരിട്ട് ഏറ്റുമുട്ടിയ എല്ലായിടത്തും തോറ്റു അതിനിടെ മിസോറാമിൽ അവസാനം ഭരിച്ച പാർട്ടി ഇത്തവണ ഒരു സീറ്റിലും ഒതുങ്ങി രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര കടന്നുപോയ സംസ്ഥാനങ്ങളിൽ അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് എണ്ണത്തിൽ വൻ വർധനവുണ്ടായി ഭാരത് ജോഡോ യാത്ര കോൺഗ്രസിനെ തിരിച്ചു തിരിച്ചുവരവാണെന്ന് പ്രചരിപ്പിച്ചവർക്ക് രാഹുൽ ഗാന്ധിയെ പോലും ഒടുവിൽ കാണാതെയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് സൗത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് സൗത്ത് ഇന്ത്യയിൽ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തിന് ആവോളം സ്വീകാര്യതയുള്ള മണ്ണിൽ വന്ന് ബി ജെ പി വിരുദ്ധരായ പാർട്ടികളെ തന്നെ തോൽപ്പിച്ച് വീമ്പിളക്കുകയാണ് പ്രധാന പണി വയനാടിൽ സി പി ഐ ഫാസിസത്തെ തോൽപ്പിച്ച രാഹുലിന് തിരിച്ച് പഴയ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ ധൈര്യമില്ലാത്ത അവസ്ഥയാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ മിക്കവാറും പ്രിയങ്ക ഗാന്ധിക്ക് എറണാകുളം മണ്ഡലവും രാഷ്ട്രീയത്തിൽ താല്പര്യം കാണിച്ച അളിയൻ റോബർട്ട് ബദേരയ്ക്ക് ഇടുക്കി മണ്ഡലവും കൊടുത്ത് കോൺഗ്രസ് ആസ്ഥാനം കൊച്ചിയിലേക്കോ ബാംഗ്ലൂരിലൊക്കെ മാറ്റുന്നത് നന്നാവും അതാകുമ്പോൾ സ്വന്തം എം എൽ എമാരെ പാർട്ടിയിൽ സംരക്ഷിച്ചു നിർത്താൻ റിസോർട്ട് ബുക്ക് ചെയ്യാനും ആഡംബര ബസ് തയ്യാറാക്കാനും ഒക്കെ ഈസിയാകുമല്ലോ ജയിച്ച തെലങ്കാനയിൽ തന്നെ ബലം വന്ന ഉടനെ എം എൽ എമാരെ കാത്ത് ബസ്സുകൾ പുറപ്പെട്ടുവെന്നാണ് കോൺഗ്രസ്സുകാരുടെ സ്വന്തം മനോരമ തന്നെ പറഞ്ഞത് ബി ജെ പി കാലം കുറയായി ബി ആർ എസ് ഭരണം അട്ടിമറിക്കാൻ പഠിച്ച പണി പതിനെട്ടും പയറ്റുന്നുണ്ട് കോൺഗ്രസ് ഭരണത്തിലേറിയതോടുകൂടി അവർക്ക് പണി എളുപ്പമായി ഇനി കോൺഗ്രസ് എം എൽ എമാരെ പണമെറിഞ്ഞ് വിലക്ക് വാങ്ങുക എന്ന പണി മാത്രമേ ബി ജെ പിക്ക് ഉള്ളൂ വരുന്ന വർഷങ്ങളിൽ അങ്ങനെ ബി ജെ പി അകറ്റി നിർത്തിയ മറ്റൊരു സൗത്ത് ഇന്ത്യൻ സംസ്ഥാനം കൂടി ചാണകത്തിൽ മുങ്ങുന്നത് നമുക്ക് കാണാം ഇന്ത്യ എന്ന മുന്നണി കൊണ്ട് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് ഭാവി പ്രധാനമന്ത്രി രാജകുമാരൻ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ ബാക്കിയുള്ള പ്രതിപക്ഷ പാർട്ടികളൊക്കെ നടത്തുന്ന എന്തോ മുന്നണിയാണെന്നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സീറ്റ് വിഭജന ചർച്ചകളിലും മറ്റും മുന്നണി യോഗങ്ങളിലും കോൺഗ്രസ് യാതൊരു മര്യാദയും പുലർത്താതെ സ്വയം മത്സരിക്കും ബി ജെ പി വിരുദ്ധ പാർട്ടിയെ ദുർബലപ്പെടുത്തും വോട്ട് മറിച്ച് ബി ജെ പിയെ ജയിപ്പിക്കും പച്ചക്കി പറഞ്ഞാൽ മുണ്ടുപൊക്കി കാണിക്കും എന്നിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മൂക്കും പിഴിഞ്ഞ് എല്ലാവരും ഞങ്ങളെ ജയിപ്പിക്കണേ ഞങ്ങൾ അവസാനത്തെ ബസ്സാണ് രാജകുമാറിനെ ആക്കണേ എന്ന് പറഞ്ഞ് കരയും ബി ജെ പിയോട് നേരിട്ട് മുട്ടിയെടുത്തൊക്കെ പരാജയപ്പെട്ട രാജ്യത്തെ ബി ജെ പി വിരുദ്ധ ചേരിയോട് ഒരു തരിമ്പ് പോലും ആത്മാർത്ഥതയില്ലാത്ത ഈ കൂട്ടരെ നമ്പി എങ്ങനെ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് മതനിരപേക്ഷ ജനാധിപത്യ വിശ്വാസികളുടെ മുന്നിലെ ചോദ്യം